ശരത്തേട്ടൻ വിഷമിക്കണ്ട, അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മരിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അവൻ. ശരത്തേട്ടൻ ഇപ്പോഴിതൊന്ന് പറഞ്ഞില്ലെങ്കിലും അവന്റെ തീയതി നിശ്ചയിച്ച് നടക്കുമായിരുന്നു ഞാൻ. ചിലര് മരിക്കണം ശരത്തേട്ട, അവര് രക്ഷപ്പെടും തോറും നിരപരാധികളായ പലർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സത്യം മനസ്സിലാക്കിയവനാ ഞാൻ. മരണത്തിൽ നിന്ന് തലനാരിഴുക്കി രക്ഷപ്പെട്ടു വന്നവൻ മരിക്കുക തന്നെ വേണം. അത് അവൻ അർഹിക്കുന്നുണ്ട്. ശരത്തേട്ടൻ പറഞ്ഞതുപോലെ ഇതുപോലൊരു കൊടും ക്രിമിനലിനെ കൊന്നാലും ജയിൽ ശിക്ഷ ഉറപ്പാ. അത് ഒഴിവാക്കാൻ തെളിവില്ലാതവനെ തട്ടണം. പിന്നെ സാധാരണ ഗുണ്ടകൾക്കെതിരെ സാക്ഷി പറയാൻ ആൾക്കാരൊന്നും മടിക്കും. ഇപ്പൊ ഞാൻ ഈ നാട്ടിലെ പേരെടുത്തൊരു ഗുണ്ടയാണല്ലോ. തട്ടുകട നന്ദനെതിരെ കോടതിയിൽ പ്രസന്റ് ആവാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ധൈര്യം കാണില്ല. അത് തന്നെയാണ് എന്റെ ബലവും. അവന്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ ജയിലിൽ കിടന്നവനാ. ഇനി അവന്റെ തലയെടുത്തിട്ട് ജയിലിൽ പോവാതെ ഞാൻ നോക്കാം. ശരത്തേട്ടൻ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോ പറയാത്തത് എന്റെ പരാതി. ഏതായാലും ഇനി അവൻ ശരത്തേട്ടന്റെ ദേഹത്ത് കൈവയ്ക്കില്ല. അവന്റെ രക്തം തിളപ്പിച്ച് എനിക്കെതിരെ അയക്കുന്നത് എന്റെ ഭാര്യ തന്നെയായിരിക്കും. ആ പറഞ്ഞിട്ട് കാര്യമില്ല, നരനൊരു ഗുണ്ടയാ. എന്റെ ഭാര്യ പോലെ അവനൊപ്പം നിൽക്കുക, അതാ കഷ്ടം. നിങ്ങളെ ഒരു സമയത്ത് ഞാൻ സ്നേഹിച്ചതാ, അതുകൊണ്ട് പറയണമെന്ന് തോന്നി. അവനെ ഞാൻ തട്ടും നിങ്ങളുടെ മോനെ. ഒരിക്കല് നിങ്ങൾ കൊല്ലാൻ വേണ്ടി കുത്തി. നിങ്ങളെ അതുപോലെ അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. എന്നുവച്ചാ അച്ഛൻ തന്നെ മരിക്കണോന്ന് ആഗ്രഹിച്ച മോന. ആ വിധി ഉടനെ നടപ്പിലാക്കും. അന്നത്തെ നരനല്ല ഇപ്പോഴെന്റെ മോൻ. അവനെ ആളാകെ മാറി. ആ മാറ്റം നല്ലൊരു മാറ്റാ. അത് അച്ഛനായി എനിക്ക് മനസ്സിലാവും. അവനെ വെറുത്തിരുന്ന, തകർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മോചിത പോലും നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവനെ സ്നേഹിച്ചിട്ടാ പോയത്. ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് രണ്ടുപേരും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചേനെ. അതിന്റെ കാരണം നരന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം തന്നെയാണ്. മോചിത കരള് ദാനം ചെയ്ത ശേഷം അടിമുടി എന്റെ മുമ്പ് മാറി അവനൊരു മനുഷ്യനായി. അത് അഭിനയമല്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ട് അവനെ ഞാൻ മകനായിട്ട് അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്ന മകനെ കൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ദോഷമുള്ളത് കൊണ്ടാ അവനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്. ഓരോരുത്തരും മരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് നന്ദന്റെ അരികിൽ നിൽക്കുന്ന ഒരാളുണ്ട്, ശരത് എന്ന കൊലയാളി. നിങ്ങൾ നിങ്ങളെ മോനെ പോലെ തുടരുകയാണോ? അന്തസ്സില്ലാതെ സംസാരിക്കുകയാണോ? എന്നെ നന്ദൻ എന്തു വേണമെങ്കിലും ചെയ്തോ, എന്നാൽ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരുത്തൻ മുന്നോട്ട് പോകുമ്പോ സത്യങ്ങൾ പറയണമല്ലോ. നാളെ നന്ദൻ എന്നോട് വന്ന് ചോദിക്കും, എല്ലാം അറിയാമായിരുന്നിട്ടും പിന്നെ എന്തുകൊണ്ട് എന്നോടെല്ലാം തുറന്നു പറഞ്ഞില്ല എന്ന്. രോഹിണി വീട് വിട്ട് പോയിട്ടും ലച്ചുമോളെ അടക്കി പിടിച്ച് ജീവിക്കുന്ന ആളാ ശരത്തേട്ടൻ. ഈ ലോകത്ത് ഞാൻ പല പെണ്ണുങ്ങളെയും കണ്ടിട്ടുണ്ട്, എന്നാൽ രോഹിണി മോളെ പോലെ പരിശുദ്ധയായ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടാൻ പ്രയാസമാ മോനെ. നന്ദൻ ഉൾപ്പെടെയുള്ളവര് രോഹിണിയെ ഒരിക്കൽ സംശയിച്ചിരുന്നു. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? നന്ദൻ ഉൾപ്പെടെ എല്ലാവരും ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ട് രോഹിണിയെ തിരിച്ചു വിളിച്ചതല്ലേ? അതുപോലെ തന്നെ ഇനിയും സംഭവിക്കാൻ പോകുന്നത്.
അങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവില്ല. പകരം അവൾ നശിച്ചു തീരും. അതിന് കാരണം എന്റെ അച്ഛന്റെ അമ്മയുടെ ശരത്തേട്ടന്റെ കണ്ണുനീര്, പിന്നെ ആയിസെത്താതെ മരിച്ച രാഖി മോളുടെ ആത്മാവും അവളുടെ ചുറ്റിനുമുണ്ട്. രക്ഷപ്പെടില്ല, അവൾ നന്നാവത്തില്ല. അവളുടെ കാര്യം പോട്ടെ, ഇന്ന് അവൾ ആശ്രയമായി കാണുന്ന നിങ്ങളുടെ മോനെ കൊല്ലുമെന്ന് മുൻകൂട്ടി അറിയിക്കാനാണ് ഞാൻ വന്നത്. അവന്റെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഏർപ്പാട് ഇപ്പോഴേ തുടങ്ങിക്കോ. ദിവസങ്ങൾക്കുള്ളിൽ വാക്കത്തി നരൻ മരിച്ചു എന്നുള്ള വാർത്ത എല്ലാവരുടെയും കാതുകളിലെത്തും. കൊലയാളി മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയായിരിക്കും. അല്ല, രോഹിണിയുടെയും രാഖിമോളുടെയും പ്രോപ്പർട്ടി മോന്റെ പേരിലേക്ക് മാറ്റണമെന്ന് ഞങ്ങൾ കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ അതിന് ചെറിയൊരു നിയമ പ്രശ്നമുണ്ട്. രോഹിണിയുടെ സൈൻ ഇല്ലാതെ ആ പ്രോപ്പർട്ടി മോന്റെ പേരിലേക്ക് കൈമാറാൻ പറ്റില്ല. അതിന് എങ്ങനെയെങ്കിലും അവളുടെ സൈൻ സംഘടിപ്പിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛ, പ്രോപ്പർട്ടി ഒന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ല മോനെ, ഞങ്ങളുടെ ആഗ്രഹം നടക്കണം. അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആശ്വസിക്കണം. മോൻ ലച്ചുമോളോട് കാണിക്കുന്ന കാരുണ്യത്തിന് എത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ? ഇനിയിപ്പോ അവളെ കൊണ്ട് എങ്ങനെ ഒപ്പിട്ട് വാങ്ങിക്കുന്ന ഞങ്ങൾ ആലോചിക്കുന്നേ? അതിനുവേണ്ടി മെനക്കെടണ്ട, അയാൾ ഒരിക്കലും അത് ചെയ്യില്ല. ഞങ്ങൾക്കത് വിൽക്കാനാണെന്ന് പറഞ്ഞാലോ? ശരത്തിന് തരുമെന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. എന്തിനാ അച്ഛാ എനിക്ക് വേണ്ടി ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? മോൻ അതിനേക്കാളും റിസ്ക് ലച്ചുമോൾക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ട് സ്വന്തം ലൈഫ് പോലും നോക്കാതെയാ മോൻ ഓരോന്നൊക്കെ ചെയ്യുന്നത്. ആ സന്തോഷത്തിന് ഞങ്ങൾ ഇതൊന്നും തന്നാ പോരാ. പോരാ പോരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തരാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് പോരാ പോലും. സ്വത്തെല്ലാം ജോസിന് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു നോക്ക്, എങ്കിൽ രോഹിണി ആവേശത്തോടെ വന്ന് ഒപ്പിട്ടത്. പിന്നെ പോട്ടെ അച്ഛാ, ഇതൊന്നും അല്ലല്ലോ ജീവിതത്തിന്റെ അടിസ്ഥാനം. സ്വത്തും പണമൊക്കെ ഇന്ന് വരും, നാളെ പോവും. മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിലല്ലേ കാര്യം. കോടികളുടെ മുതൽ കൈ വരുമെന്ന് കരുതിയതാ, അതും അവള് കാരണം തടസ്സപ്പെട്ടു. കാണുമ്പോഴൊക്കെ
ഒരുത്തൻ ശരത്തേട്ടനെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ, ശരത്തേട്ടനെ കൊല്ലണമെന്ന് നീ അവനോട് പറഞ്ഞോടി? അതിന്റെ ആവേശത്തിലാണോ അവൻ ഒളിഞ്ഞും തെളിഞ്ഞും ആ പാവത്തിനെ ആക്രമിക്കുന്നത്? അവൻ മരിക്കേണ്ടവൻ തന്നെയാ, എന്നാ പെട്ടെന്ന് തീരരുത്. ശരിക്കും അനുഭവിച്ചതിന് ശേഷമേ അവനെ മുകളിലേക്ക് എടുക്കാവൂ. അതിനു മുമ്പ് മറ്റവനെ ഞാൻ കൊല്ലുവിടി. നോക്കി നടക്കാൻ ഞാൻ അവനെ, ഇതുവരെ ഒത്തു കിട്ടിയിട്ടില്ല. ഒരു ദിവസം മുന്നിൽ വന്ന് ചാടും, അന്നത്തോടെ അവന്റെ പണിയും ഞാൻ തീർക്കും. എന്തിനാ നരനെ മാത്രമായിട്ട് നീ കൊല്ലുന്നത്? വഴിപിടിച്ചവളല്ലേ ഞാനും, അപ്പൊ എന്നെ കൂടി കൊന്നേക്ക്, തീരട്ടെ ഞാനും. വേണ്ടി വന്ന അതും ഞാൻ ചെയ്യും. അത്രയ്ക്ക് അപമാനമാ നീ എന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ അർത്ഥത്തിലും തരംതാഴ്ന്നവളാണ് നീ എന്ന് മനസ്സിലാക്കിയിട്ടും ലച്ചുമോൾക്ക് വേണ്ടി മാത്രം കടിച്ചു തൂങ്ങുന്ന ഒരാളുണ്ട് നമ്മുടെ വീട്ടില്. ആ ആൾക്ക് വേണ്ടി നിന്റെയും രാഖിമോളുടെയും സ്വത്തുക്കൾ എഴുതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പില് അച്ഛനും അമ്മയും ഞാനും ഒക്കെ. അത് നീ പറഞ്ഞു കാണുമല്ലോ. അങ്ങനെ വസ്തു കൈമാറാൻ നിന്റെ ഒരു സൈൻ കൂടി വേണം. നീ എത്രയും പെട്ടെന്ന് പ്രമാണത്തിൽ ഒപ്പുവെക്കണം. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഒരു കുടുംബത്തെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്നവനെ എല്ലാം എഴുതി കൊടുക്കണം അല്ലേ? നാണില്ലല്ലോടാ ഇതൊന്ന് പറയാൻ. എന്റെ സ്വത്തുക്കൾ മുഴുവൻ വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും അനാഥ പിള്ളേർക്ക് എഴുതി കൊടുക്കാം. എന്നാലും നശിക്കണമെന്ന് കരുതുന്ന ഒരുത്തന് ഞാൻ കാരണം അങ്ങനൊരു നേട്ടം ഉണ്ടാവില്ല. സ്വത്തും പണവും എല്ലാം തട്ടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവൻ അവിടെ നിന്ന് മുങ്ങും, പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. അങ്ങനൊരുത്തന് വേണ്ടിയാ നീയും എന്റെ വീട്ടുകാരും ചാവാ നിൽക്കുന്നത്. മിണ്ടാതിരിക്കടി. കൊലയാളികളൊക്കെ ചേർത്ത് നിർത്തിയിട്ട് തെറ്റ് ചെയ്യാത്തവരെ ക്രിമിനൽ ആണെന്ന് പറയുക. നീ വേണ്ടി വന്ന ബലം പ്രയോഗിച്ച് നിന്റെ ഒപ്പ് മേടിക്കും. ഞാൻ അർഹതപ്പെട്ട സ്വത്ത് തന്നെയാ ശരത്തേട്ടനും മോൾക്കും കൊടുക്കുന്നത്. അത് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യും. എന്റെ അച്ഛനും അമ്മയും ആങ്ങളെയും ഇപ്പൊ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്റെ മോള് വളർന്നു വരിക, ആ സമയത്ത് ഇങ്ങനൊരു തീരുമാനം എടുക്കൂ? അവനെ അവർക്കൊക്കെ അത്രയ്ക്ക് വിശ്വാസമായി പോയി. സാധാരണ നല്ല കുടുംബത്തിലെയൊക്കെ സ്ഥിതി ഇതാ. കുടുംബനാഥനോട് ആരും ഒന്നും പറയില്ല. പറഞ്ഞാലോ, അവര് മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എടിപിടിയിന്ന് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കും. മണ്ടൻ തീരുമാനങ്ങൾ. ശരത്ത് വീട് വിട്ട് പോകരുത്, ടീച്ചറിനെ തിരികെ വിളിക്കണം. അതിന് മരുമകന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഇതൊക്കെ. ഒരു കാരണവശാലും ഒപ്പിട്ട് കൊടുക്കരുത് ചേച്ചി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നന്ദനോട്. വലിയ ശരീരോ, നല്ല തലച്ചോറുമുണ്ട്, അതുകൊണ്ടല്ലേ ബാങ്കിലൊക്കെ ജോലി കിട്ടിയത്. പക്ഷേ ശരത്ത് എന്ന് പറയുന്ന ഒരുത്തന്റെ മുന്നില് എല്ലാവരും കീഴടങ്ങി കഴിഞ്ഞു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, നമ്മൾ ഉൾപ്പെടെ 10-16 ഭാര്യമാരില്ലേ അവന്? ഇത്രയും കാലം എല്ലാവരും പറ്റിച്ച് നടക്കല്ലായിരുന്നു, ഇപ്പൊ നമ്മൾ മാത്രമാണല്ലോ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞത്. അതും നിങ്ങൾ രണ്ടാളും ഒരു സ്കൂളിലായതുകൊണ്ട് സംഭവിച്ചതാ. അല്ലെങ്കില് ഈടെയും നമ്മുടെയൊക്കെ സ്വത്തും പണവും തട്ടിയെടുത്തോണ്ട് ഓ മുങ്ങിയനെ. അത് ശരിയാ, അഭിനയിക്കാൻ അറിയാവുന്നവൻ ആരെയും വശത്താക്കും ടീച്ചറെ. ഇപ്പോഴവൻ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ ഭർത്താവ്, പിന്നെ അവനു വേണ്ടി നമ്മൾ എന്തും കൊടുത്തേനെ. എന്റെ സ്വത്തെല്ലാം എന്റെ മകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്ക. എന്റെ ജീവിതമോ പോയി. ഇനി ലച്ചുമോളെങ്കിലും നന്നായി ജീവിക്കുന്നത് കാണണം എനിക്ക്. അതിനുവേണ്ടിയുള്ള കരുതല. അവന്റെ സൂത്രപ്പണികളൊന്നും നടക്കാൻ പോകുന്നില്ല. അവന്റെ സൂത്രപ്പണികളൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും നന്ദൻ ഇതെന്നോട് വന്ന് പറയാൻ തോന്നിയല്ലോ. അതും ആജ്ഞാപിക്കുക. എല്ലാം കഴിഞ്ഞ ശേഷം മാറിയിരുന്ന് കരയാൻ പോകുന്നതും അവനാ. ഇതിനു മുൻപും അത്തരം സീനുകൾ ഒരുപാട് കണ്ടതാ ഞാൻ. അവൻ തലേ കൈവച്ച് പറഞ്ഞു അവന്റെ ഭാര്യ ശരിയല്ലാന്ന്.
എന്നിട്ട് അത് പറഞ്ഞ ഞാൻ അവന് ശരിയല്ലാതായി. നന്ദേടിനെ പോലെ തന്നെ ചേച്ചി, അല്ലെങ്കിൽ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് വന്ന് നിന്ന് കരഞ്ഞ ഓളെ ചേച്ചി വീട്ടിൽ കയറ്റുമായിരുന്നു. നന്ദേട്ടന്റെ കുഞ്ഞാതെങ്കിൽ ഓൾ പ്രസവിച്ചു കഴിയുമ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ചെലവിന് കൊടുക്കണം, അത്രയും മതിയായിരുന്നു. ഒരേ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണ്ടായിരുന്നു. രഹന പറയുന്നതൊക്കെ ശരിയാ ടീച്ചറേ. ടീച്ചറും ടീച്ചറിന്റെ വീട്ടിലുള്ളവരും മനുഷ്യരായിട്ട് ജീവിക്കുന്നവരാ. അവിടേക്ക് ശരത്തിനെയും നയനെയും പോലുള്ള മൃഗങ്ങൾ കയറാൻ പാടില്ല, കൂടെ താമസിക്കാൻ പാടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിൽ കള്ളത്തരമുള്ളവര് പലതും അഭിനയിച്ച് ഫലിപ്പിക്കും. ആത്മാർത്ഥത കാണുമ്പോ സംശയത്തോടെ നോക്കാൻ തോന്നില്ല. നല്ലൊരു ഹൗസിംഗ് കോളനിയിലേക്ക് ഏതെങ്കിലും ഒരു കുടുംബം കടന്നു വന്നാൽ മതിയല്ലോ അവിടെയുള്ള ബാക്കി കുടുംബങ്ങൾ കൂടി ദുഷിക്കാൻ. തമ്മിത്തല്ല, അതാ ഇവിടെ സംഭവിച്ചത്. വീട്ടിൽ കയറാൻ പാടില്ലാത്തവര് എങ്ങനെയോ കടന്നു കയറി അവിടെ തീർന്നു. സമൂഹത്തിൽ നിലയും വിലയുണ്ടായിരുന്ന വിശ്വനാഥൻ സാറിന്റെ കുടുംബം. ഉമ്മുമാന്റെ ഒരു ചൂണ്ടുവരല് മതി ഓന്റെ സർവാംഗം തളരാൻ. എന്നാ ഒന്നും പറയാൻ പറ്റണില്ല ടീച്ചറെ. പറഞ്ഞ ഉമ്മുമ്മയും ബാപ്പയൊക്കെ രോണിയച്ചിൽ അച്ഛനെ പോലെ ആയിപ്പോവും, കിടപ്പിലാവും. നീ അവളുടെ മുഖം ശരിക്കും കണ്ടില്ലേ? സൈഡെ കണ്ടോളൂ, അവള് സൈഡ് തിരിഞ്ഞു നിന്ന് സംസാരിക്കായിരുന്നു. എങ്കിലും മുസ്ലിം പെൺകുട്ടിയാ. ആ അളക്കണ്ട നമ്മുടെ രഹനയുടെ സൈസുണ്ട്, അതുകൊണ്ട് സംശയിക്കണോ അളിയാ? അന്ന് ടൂറിന് പോയത് ഉൾപ്പെടെ പല സംഭവങ്ങളും അവളെ സംശയിക്കാൻ പാകത്തിനുള്ളതാ. അവൾ എന്നെ ഒറ്റയാണോന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലളിയാ, അവൾ അറിഞ്ഞെങ്കിൽ വീട്ടിൽ പറയാതിരിക്കുക. അവൾ പറയാനുള്ള സാധ്യത കുറവാ, കാരണം അവളുടെ ബാപ്പയോടും ഉമ്മമ്മയോടൊന്നും അവൾക്ക് സത്യങ്ങൾ പറയാൻ പറ്റില്ല. നിനക്കറിയാലോ, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, വീട്ടുകാരുടെ ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്. അതുകൊണ്ട് പറഞ്ഞ അവൾക്കും അതൊരു പ്രശ്നമാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, വീട്ടുകാരുടെ ഒക്കെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്. അതുകൊണ്ട് പറഞ്ഞ അവൾക്കും അതൊരു പ്രശ്നമാണ്. അങ്ങനെയെങ്കിൽ അളി അവളെ ഇനി സൂക്ഷിക്കണം. കണ്ടത് രഹനെ തന്നെയാണെങ്കിൽ അവർ മൂന്നാളും കൂടി എന്തോ ഗൂഢാലോചന നടത്തുമായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങണമെന്നുണ്ട്. എന്നാ കാര്യങ്ങളൊന്നും ഒത്തുവരുന്നില്ല. 50 ലക്ഷം തന്നിട്ട് ഒരുത്തൻ പറ്റിച്ച കഥയ്ക്ക് നീ അറിഞ്ഞല്ലോ. അതുപോലെ എന്നെ സാവകാശിട്ട് വട്ടം കറക്കുക അവളുമാര്. പെട്ടെന്നൊരു തിരിച്ചടി തരാതെ ഈ രീതിയിലൊക്കെ എന്നെ തകർക്കുക, അതാണ് അവളുമാരുടെ പ്ലാൻ. ഏതായാലും മുന്നോട്ടുള്ള പോക്ക് പ്രശ്നമാണ്. മുങ്ങേണ്ട അവസ്ഥ വന്നാൽ ഉടനെ മുങ്ങണം. സ്വത്തും പണമൊന്നും അവിടെ നോക്കരുത്. അങ്ങനെ വെറും കൈയോടെ മടങ്ങിയിട്ടില്ല ഞാനിതുവരെ. ഒരുത്തിയെ വിവാഹം കഴിച്ച് അവളെ കൊണ്ട് എന്ത് നേടാനാണോ ഞാൻ ഉദ്ദേശിച്ചത് അത് നേടിയിട്ടേ ഞാൻ പോയിട്ടുള്ളൂ. ഇവിടെ ഇരുന്ന് വിശ്വനാഥ് സാറിന്റെ കുടുംബ സുഹൃത്ത് CI മാത്യു സ്ഥലം മാറിപ്പോയി. അതുപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SI ബലരാമൻ ചാർജ് എടുത്തു. ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ലേ. എനിക്കും ചില ആൾക്കാരൊക്കെ ഉണ്ടടാ രാഷ്ട്രീയത്തിലും ഗുണ്ടായസ്ഥലും ഒക്കെ. കീരിക്കാടൻ ജോസിനെ പോലെ പലരുടെയും സഹായവും ഉണ്ട്. വേണ്ടി വന്നാ ഇനിയും ഇറക്കുമെന്ന് ചെയ്യും മറ്റു പലരെയും. പ്രത്യേകിച്ച് നന്ദൻ ഇടഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പില്ല. അവനെ ഒതുക്കാൻ പറ്റിയവൻ ഇവിടെ എത്തും.
അതുപോലെ തന്നെ വലിയ വലിയ കേസുകൾ വരുമ്പോ ഡൽഹിയിൽ നിന്നൊക്കെ മിടുക്കന്മാരായി വക്കീലുമാരെ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില വക്കീലന്മാർ എന്റെ കസ്റ്റഡിയിലുണ്ട്. നിക്കക്കള്ളില്ലാതെ വന്നാ അവരൊക്കെ ഇങ്ങ് എത്തും. പിന്നിൽ കളിക്കാൻ ആളില്ലാതെ ഞാനിങ്ങനെ തൻ്റെ അടുത്തോടെ പോവില്ലടാ. പിന്നെ ഭയക്കേണ്ടത് നീ പറഞ്ഞതുപോലെ അവളെ തന്നെയാ. രഹനെ, അവളുടെ വീട്ടുകാരെന്തെങ്കിലും കാരണവശാൽ ഈ സംഭവം അറിഞ്ഞാ പിന്നെ രക്ഷയില്ല. അവൾക്ക് ചുറ്റുമുള്ളൊരു പെശക. രോഹിണിയെ കൊല്ലണമായിരുന്നു നേരത്തെ തന്നെ. അത് ചെയ്യാതിരുന്നതല്ല പ്രശ്നത്തിനും കാരണം. ശരത്തേട്ടൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആരെനിക്ക് എന്ത് ബുദ്ധി ഉപദേശിച്ചെന്നാലും ഞാൻ മാറാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളെ അടിമപ്പണി ചെയ്യാനും അകത്ത് കടകടച്ചിരിക്കാനും ഇഷ്ടപ്പെടുന്നവരല്ല, ആണിനൊപ്പം നിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അവരടഞ്ഞ മറ്റാരെക്കാളും അപകടകാരികളാണെന്ന ഭയവും നിന്റെ ഉള്ളിലുണ്ട്. ആ പെണ്ണ് ചില നേരത്ത് എന്നെ ദേഷ്യത്തിന് നോക്കുന്നുണ്ട്. അതും ദഹിപ്പിക്കണം നോട്ടം.